എല്ലാവർക്കും സ്വാഗതം. എനിക്ക് യു എയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ചെറിയ ജലദോഷ പനിയൊക്കെ ഉണ്ടായി. ക്ലിനിക്കിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു. പക്ഷെ അതുകൊണ്ടല്ല, ശബ്ദത്തിലെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ശബ്ദത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കാരണം ജലദോഷമാണ്, മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒരു മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സാധാരണ നോർമൽ സൗണ്ടിൽ നിന്ന് വ്യത്യാസം കാണും. അപ്പോൾ എന്തായാലും യു എയിലെ അടുത്ത ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടി കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. ദുബായ് ഷാർജ പോലെയുള്ള തിരക്കുള്ള നഗരത്തിൽ നിന്ന് അകന്ന് ഷാർജയിലെ തന്നെ കൽബ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകമായിട്ട് ഇതുപോലെയുള്ള നല്ല റോഡുകളും മനോഹരമായ കെട്ടിടങ്ങളും ചെറിയ ചെറിയ തടാകങ്ങളും അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു കാഴ്ചയല്ല ഇവിടെ, എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകൾ കാണും കാഴ്ചയിൽ. ഇപ്പം ഞാൻ ഹിമാലയത്തിൽ പോയപ്പോൾ അവിടുത്തെ കാഴ്ച ഒന്ന് വേറെയായിരുന്നു. ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോകണമെങ്കിൽ അവിടെ കാഴ്ച വേറെ ആയിരിക്കും, അതേപോലെ തന്നെ ഗൾഫിലെ കാഴ്ചയും വേറെയാണ്. അപ്പോൾ വെൽക്കം ടു കൽബ സിറ്റി. കൽബ സിറ്റിയിലേക്കാണ് പോകുന്നത്. വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്ലേസാണിത്. റോഡിലൊന്നും അധികം തിരക്കൊന്നുമില്ല. റോഡിൻ്റെ ഒരു വശത്ത് കടലാണ്, പിന്നെ മറുവശം നിങ്ങൾ ഈ കാണുന്നത് മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഒരേ പോലത്തെയുള്ള കെട്ടിടങ്ങൾ, അത് കച്ചവട സമുച്ചയങ്ങളും അതുപോലെ തന്നെ ഫ്ലാറ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശം. ആളുകളെ അധികം കാണാനില്ല, അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. പിന്നെ ഒരു കാര്യമാണ്, മാളുകളിലൊക്കെ ചെല്ലുമ്പോഴാണ് ആളുകളുടെ തിരക്ക് കാണുന്നത്. അല്ലാത്ത സ്ഥലങ്ങളൊക്കെ പൊതുവെ ആളുകൾ കുറവായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ, നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആളുകളെ വഴിയിലെങ്ങും കാണാനില്ലാത്ത ഒരവസ്ഥയല്ലേ? ആരോടെങ്കിലും വഴി ചോദിക്കുന്നത്, ഏതെങ്കിലും അറിയാത്ത സ്ഥലത്ത് ചെന്നുപെട്ടാൽ വഴി ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ മിക്കവാറും ബംഗാളികളോടായിരിക്കും. അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർക്കറിയത്തുമില്ല വഴി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പോൾ പൊതുവെ പുറത്തിറങ്ങാറില്ലെന്ന് ചുരുക്കം, വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടി അങ്ങനത്തെയുള്ള സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ വീക്കെൻഡുകളിലും ഒക്കെയാണ് ജനപ്രവാഹം, പ്രത്യേകിച്ച് മോളുകളിലും ദുബൈ വില്ലേജിലും ഒക്കെ. പക്ഷെ ഇത് ഒരു സാധാരണ ഒരു വളരെ ക്വയറ്റായിട്ടുള്ള ഒരു നഗരമാണ്. അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാനായിട്ട് ഈ കാഴ്ചകളെ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. പിന്നെ നമ്മൾ ഏത് കാഴ്ചയും നമുക്കത് കണ്ണിന് ഇമ്പം തരുന്നതാകണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് അത് ഇഷ്ടപ്പെടണം. അപ്പം ഞാൻ മുമ്പ് പലതവണയും പറഞ്ഞിട്ടുള്ളതുപോലെ, നമ്മൾക്ക് സന്തോഷം എന്ന് പറയുന്നത് ആരും കൊണ്ടുതരുകയില്ല, നമ്മൾ തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്തണം എന്ന് പറഞ്ഞതുപോലെ യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ മകൻ്റെ കൂടെ, മകൻ്റെ ഭാര്യ, കുഞ്ഞ് അവരുടെ കൂടെയൊക്കെ നമ്മൾ ജീവിക്കാനുള്ള അല്ലെ താമസിക്കാനുള്ള അവസരം കിട്ടുമ്പോഴത് പരമാവധി സന്തോഷത്തോടെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൽ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും നമുക്ക് സന്തോഷം തരുന്നതായിട്ട് നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു അതുപോലെ ഇരിക്കും. അപ്പം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു അനുഭവമല്ല ഇത്. നമ്മുടെ മക്കളൊക്കെയും പഠിച്ചു വലുതായി പഴയ കാലത്തെ പോലെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടി, ആ ഒരു രീതിയല്ലല്ലോ. അപ്പോൾ അവരെവിടെയാണോ ജോലിയിലായിരിക്കുന്നത്, നമുക്ക് വല്ലപ്പോഴും അവിടെയൊക്കെ പോകാൻ കിട്ടുന്ന അവസരം, അവരുടെ കൂടെ താമസിക്കാൻ കിട്ടുന്ന അവസരം, അവർ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ ഓടിപ്പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കിട്ടിയ അവസരം ഇങ്ങനെ ദുബൈയിലേക്ക് വന്നതും. ഇപ്പോൾ അവിടെ ഷാർജയും ദുബൈയും കോർഫക്കാനും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വെച്ചതും. മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും പോയതാണ്. പക്ഷെ അതിൽ നിന്ന് കുറേ വ്യത്യാസമുണ്ട്. ഇപ്പം കുറേ അധികം ഡെവലപ്മെൻ്റ് അതിന് ശേഷവും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ മണിക്കൂർ വെച്ച് തന്നെ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലും അത് തന്നെയാണ്. നമ്മൾ കണ്ണു തുറന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മതി, നമ്മുടെ നാടും ഒരുപാട് വികസിച്ചു, ഒരുപാട് വികസിച്ചു, ഒരുപാട് വികസിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ കൽബയിലെ ഞങ്ങൾ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിലെത്തി. ഇവിടെ ഒരു തടാകമുണ്ട്, അപ്പുറത്തൊരു വലിയ മലയുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. നമുക്ക് ബീച്ച് പോലെ തോന്നും, ബീച്ചല്ല. അന്ന് തന്നെ ഞങ്ങൾ പിന്നെ അടുത്തൊരു ബീച്ചിലും പോയിരുന്നു, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഹൗസ് ബോട്ട് പോലെ, നമ്മുടെ നാട്ടിലെ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആളുകൾക്ക് കുറച്ചു നേരം ചിലവഴിക്കാം. അപ്പോൾ കുട്ടികളുമായിട്ട് വന്ന് ഇവിടെ കുറേ നേരം
നമുക്ക് ചിലവഴിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു വൈബ് തരുന്ന സ്ഥലം. ഈന്തപ്പനെയൊക്കെ കാണാൻ നല്ല ഭംഗി. അതുകൂടാതെ കണ്ടൽ കാടുകൾ ഞാനിവിടെ കാണാനിടയായി. ഈ തടാകത്തിൻ്റെ അങ്ങേ അറ്റത്ത് കണ്ടൽ കാടുകൾ വളർന്നു നിൽപ്പുണ്ട്. അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷെ കണ്ടൽ കാടുകളാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് കണ്ടൽ കാടുകൾ. ഒരു ബോട്ടൊക്കെ ഇങ്ങനെ ആ തടാകത്തിലൂടെ പോകുന്നുണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിൽ വെള്ളവും വള്ളവും എല്ലാം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അതിലോട്ട് വലിയ കൊതിയൊന്നും എനിക്ക് തോന്നിയില്ല. കാണാൻ ഇഷ്ടമാണ്, അങ്ങനെ കണ്ടു നിന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഈ യാത്രയിലെ ഓരോരോ അനുഭവങ്ങളും ഞാൻ